സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിക്കാഹിന്റെ തുടക്കം തന്നെ അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിലാകണം. അതിന് ഇസ്ലാം ചെറുപ്പക്കാരാ പെങ്ങളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങുണ്ട് ഇസ്ലാമിൽ. ഒരു പെണ്ണ് കാണൽ, ചില ചെറുപ്പക്കാർ പറയും നക്ക് പെണ്ണ് നോക്കണോട്ടില്ല, പിന്നെ നിന്റെ ഉമ്മ ചൊന്നത് മെയ്, നിന്റെ അബ്ബ ചൊന്നത് മെയ്. തിരക്കേടില്ല, നിന്റെ ഉമ്മ കൊണ്ടായെങ്കിൽ വലിയല്ല, നിന്റെ അബ്ബ കൊണ്ടായെങ്കിൽ വലിയല്ല, ഇത് നിന്റെ അബ്ബകും നിന്റെ ഉമ്മകല്ല, ഇത് നിക്ക്. അതുകൊണ്ട് തന്നെ നീയാണ് ഒരു പെണ്ണിനെ നീ കല്യാണം കഴിക്കുന്നതെങ്കിൽ ആ പെണ്ണിനെ നീ കാണണം, പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങുണ്ട്. അതിനർത്ഥം എല്ലായിടത്തും കാണുന്ന എല്ലാ പെണ്ണിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോലല്ല, പിന്നെ പെണ്ണ് കാണൽ പോകുന്നത് തന്നെ എപ്പോഴെന്നറിയോ, തമ്മിലൊരു ധാരണയിലാകണം. ആ ഇങ്ങനത്തെ സ്ഥലത്ത് മച്ചമ്പാടിത്ത ഒരു പുതിയാപ്പിളക്ക് കടമ്പാറിൽ ഒരു പെണ്ണുണ്ട് എന്നൊരു വിഷയം കിട്ടിനി. അപ്പൊ ഇവിടെ എന്താകണം? ആ അങ്ങനെ നോക്കിയെങ്കിൽ ആവാ, ആ നോക്കിയെങ്കിൽ ആവും കുടുംബം ഏകദേശം. ഇനിയിപ്പോ പെണ്ണ് കാണൽ, അതാ എന്നിട്ടാണ് പെണ്ണ് കാണൽ. ഇതൊരു കല്യാണ വീട്ടിൽ ഇങ്ങനെ ബഗ്ഗി ബഗ്ഗി നോക്കുന്നു, ആരെങ്കിലും ഉള്ളാരാ നക്ക് നോക്കാൻ അഡ്ജസ്റ്റ് ആകുന്ന പോലത്തെ ഉണ്ടാകും, പറ്റൂല. കടുത്ത തെറ്റാണ് ചെറുപ്പക്കാരാ, വളരെ ഗൗരവത്തിന്റെ ഭാഷയിലും രൂപത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് എല്ലായിടത്തും പരന്നു കിടന്നിട്ടുണ്ട് ഈ സ്വഭാവം. അതുകൊണ്ടാ പറയണം, ഞാൻ പറഞ്ഞു തന്നത്, അവര് ധാരണയിലായതിനു ശേഷം ആര് ധാരണ? നീയും പെണ്ണും തമ്മിൽ ധാരണയല്ല, നിങ്ങളെ ധാരണക്ക് മൂന്ന് കാസിന്റെ ബലല്ല. പിന്നെ ധാരണയിൽ ഉണ്ടാക്കേണ്ടെന്ന് ആരറിയോ? കുടുംബം. എന്നിട്ട് ഒരു പെണ്ണ് കാണൽ നടന്നിട്ട് ഒരു ചടങ്ങ്, ആ പെണ്ണ് കാണൽ ഒരു ചടങ്ങ് വെച്ചിട്ട് നിനക്ക് ആ പെണ്ണിനെ കാണാൻ പോകാ, പോകണം. അത് സുന്നത്താണ്, മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അതിനാദ്യം നീ തന്നെ, ഇന്നൊരു പ്രത്യേകമായ സ്വഭാവമുണ്ട്. ഇന്നെന്തറിയോ? ഇന്ന് മിക്ക കുടുംബജീവിതം സന്തുഷ്ടമാകാതിരിക്കാൻ കാരണം എന്തറിയോ? ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരിറ്റിച്ചിട്ടാണ് ഇവൻ വേറൊരു കല്യാണം കഴിക്കുന്നത്. എന്താ കാരണം? ഇവനൊരു പെണ്ണ് നോക്കിയിട്ട് ഉറപ്പിക്കുന്നതിന് മുമ്പ് എത്രയോ പെണ്ണ് കണ്ടിരിക്കും, 63 പെണ്ണ് കണ്ടിരിക്കും. 63 പെണ്ണ് കണ്ടിട്ട് അവസാനം ഉറപ്പിക്കുന്നതായിരിക്കും 64-ാമത്തെ പെണ്ണിന്. അപ്പൊ ഈ 63 പെൺകുട്ടികളെ കണ്ണീറും ഇവൻ ഇറ്റിച്ചതാണ്. അവരെ മനസ്സിൽ ഇവൻ കാരണമായി ഇവൻ നോക്കിയിട്ട് വിട്ടുപോയി എന്ന പേരിൽ സങ്കടമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നീ ഒരു പെണ്ണിനെ 64-ാമത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ ഈ 63 പെൺകുട്ടികളെ മനസ്സ് വേദനിപ്പിച്ചിട്ടല്ലേ ചെറുപ്പക്കാരാ 64-ാമത്തെ ഒരു പെണ്ണിനെ നീ കെട്ടണത്? അതിന് ചില ബ്രോക്കർമാരും ഉണ്ട്, അതാ വിഷയം. ഈ ബ്രോക്കർമാരാണ് മിക്ക ചെറുപ്പക്കാരെ തല തിന്നത്. നല്ല ബ്രോക്കർമാരല്ല കേട്ടോ, നല്ല ബ്രോക്കർമാരൊക്കെ ഉണ്ട്, അള്ളാഹു തആല അവർക്ക് വർക്കത്തേട്ടെ. നമ്മളെ നാട്ടിലൊക്കെ അള്ളാഹു തആല നല്ല നല്ല ബ്രോക്കർമാരെ കാണിച്ചു തരട്ടെ. നിങ്ങൾ എന്താ മനുഷ്യന്മാരെ ആമീൻ പറയാത്ത? അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അതേസമയം നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇന്ന ഇന്ന സ്ഥലത്ത് ഒരു പെണ്ണുണ്ട് എന്നൊരു വിവരം കിട്ടിയാൽ നീ ചെയ്യേണ്ടുന്ന കാര്യം തരുമോ? ആദ്യം നിന്റെ ഉമ്മാനെയും പെങ്ങന്മാരെയും പറഞ്ഞേക്കണം. ആ ഉമ്മാക്കും പെങ്ങന്മാർക്കും ഓക്കെ എന്ന് തോന്നിയാൽ അവർക്ക് തോന്നും, ആ ഇവൾ എന്റെ മകന് ഓക്കെയാണ് എന്ന് ഉമ്മാക്ക് തോന്നും, എന്റെ മകന് ഓക്കെയാണ് ഇവൾ. നിന്റെ പെങ്ങന്മാർക്ക് തോന്നും എന്റെ സഹോദരന് ഇവൾ ഓക്കെയാണ്. അങ്ങനെ ഏകദേശം ഒരു ധാരണയിൽ ഓക്കെ എന്നാകുന്ന മട്ടമുണ്ടെങ്കിൽ പിന്നെയാണ് ചെറുപ്പക്കാരാ നീ ഒരു പെണ്ണിനെ കാണാൻ പോകേണ്ടുന്നത്. അങ്ങനെ ആ പെണ്ണിനെ കാണാൻ പോയി, കാണാൻ പോയിട്ട് നീ ആ പെണ്ണിനോട് പേര് ചോദിക്കണ്ട, നീ ആ പെണ്ണിനോട് എത്ര പഠിച്ചു എന്നൊന്നും ചോദിക്കണ്ട, അത് നിന്റെ ഉമ്മ ചോദിച്ചോട്ടെ, അത് നിന്റെ പെങ്ങന്മാര് ചോദിച്ചോട്ടെ, നീ ആ പെണ്ണിനോട് നടക്കാൻ പറയണ്ട. നോക്ക, നീ നടക്കു നോക്ക, നിന്റെ കാല് സമുണ്ടായില്ലേന്ന് നോക്കട്ടെ, അതൊന്നും നീ പറയണ്ട. അതൊക്കെ വേണമെങ്കിൽ നിന്റെ ഉമ്മ നോക്കിയാ മതി, നിന്റെ പെങ്ങന്മാര് നോക്കിയാ മതി. നീ പെണ്ണ് കാണൽ എന്ന ചടങ്ങിൽ പോയി നീ ചെയ്യേണ്ടുന്നത് രണ്ടേ രണ്ട് കാര്യമാണ്. അതിൽ ഒന്ന്, ആ പെണ്ണിന്റെ മുഖം നിനക്ക് നോക്കാ. രണ്ടാമത്തെ, പെണ്ണിന്റെ കൈ നിനക്ക് നോക്കാം. കൈ ഫുള്ളല്ല, കൈ ഇവിടെ വരെയല്ല, മുൻകൈ മാത്രമാണ്. ഉളു എടുക്കുന്നതിന്റെ പ്രാരംഭത്തിൽ കഴുകുന്ന ഭാഗമില്ല മുൻകൈ, ആ മുൻകൈ. അപ്പൊ മുഖവും മുൻകൈയും നോക്കാം. ഖലാസ്,
അവിടുന്ന് കുടിക്കാൻ വല്ലതും ആ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ വരാന്നല്ലാതെ വേറെ അധിക പ്രസംഗത്തിന് ഇസ്ലാം നിനക്ക് അനുവദിച്ചിട്ടില്ല. ഇന്നോ ഇന്ന് പെണ്ണ് കാണൽ പോയി ഉറപ്പിച്ച് ഇവൻ ഗൾഫിൽ നിന്ന് വരുമ്പോ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ഇത് പെണ്ണ് കണ്ട് ഉറപ്പിച്ചതിന് ശേഷം എന്താ കൊടുക്കുക? കല്യാണം ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടാ, ഒരു വർഷം കഴിഞ്ഞിട്ട് പൊരന്റെ പണിയെല്ലാം ആയിക്കോണ്ട്, പൊരന്റെ പണിയെല്ലാം ഒരു വർഷം ആകുമ്പോഴേക്ക് പൂർത്തിയാകും ഇൻഷാല്ല. അത് കഴിഞ്ഞിട്ട് മംഗല, അതുവരെ ഞങ്ങൾക്ക് ഇതിൽ കല്യാണമാവും, ഈ മംഗലാവും പറഞ്ഞിട്ട് മൊബൈലോടെ. പഴയ കാലത്ത് മച്ചമ്പാടി പരിസരത്തൊക്കെ ഇങ്ങനെയാണ്, ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ നോക്കിയിട്ട് ഉറപ്പായാൽ ഈ ചെറുപ്പക്കാരന്റെ ഉമ്മ ഈ പെണ്ണിന്റെ കയ്യില് ഒരു ഉറപ്പായി എന്നൊരു ധാരണയില് ഒരു മുസല്ല കൊടുക്കും. എന്തേ മുസല്ല കൊടുക്കാൻ കാരണം? നീ എന്റെ പുറക്ക് വന്നിട്ട് നിസ്കാരം ഒന്നും പഠിക്കണ്ട, ഇവിടുന്ന് വരുമ്പോ തന്നെ നിസ്കാരം എല്ലാം പഠിച്ചിട്ട് വാ. എന്റെ പുറയിൽ നിസ്കാരം എന്നൊരു സ്വഭാവം ഉണ്ട്. അല്ലെങ്കിൽ ഒരു മുസാഫ് കൊടുക്കും, ഈ പുതിയാപ്പിളന്റെ ചെറുക്കന്റെ ഉമ്മ ഒരു മുസാഫി പെണ്ണിന്റെ കയ്യിൽ കൊടുക്കും. അത് ഉറപ്പായി എന്ന ധാരണ. ഉതോടുക്കാൻ പറയും, ഉതോടുത്ത് ഒരു മുസാഫ് കൊടുക്കും. എന്താ കാരണം? ഖുർആനെല്ലാം ഓതുന്ന പെണ്ണായിട്ട് വരണം എന്റെ വീട്ടിലേക്ക് വരുമ്പോ, ദരിദ്ര പിടിച്ച പെണ്ണായിട്ട് വരണ്ട എന്നും പറഞ്ഞിട്ട് മുസാഫ് കൊടുക്കും. അതേസമയം ഇന്നോ ഇന്ന് നമ്മുടെ കുടുംബ ജീവിതം സന്തുഷ്ടമാകലെങ്ങനെ? അതിന്റെ തുടക്കം തന്നെ ഹറാമ കലർന്നതല്ലയോ മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരിമാരെ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ പെട്ടുപോകരുത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് പലയിടത്തും പെണ്ണ് കാണുന്ന ചടങ്ങിനോടനുബന്ധിച്ച് തോന്നിവാസങ്ങൾ നടക്കാറുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പെണ്ണ് കണ്ട് ഉറപ്പായാൽ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സ്വഭാവമുണ്ട്. ചെറുപ്പക്കാരാ, അങ്ങനെ ഒരു ഫോട്ടോ എടുക്കല് ഹറാമാണ് കേട്ടോ. ഈമാനുള്ള പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വന്നാൽ ഓക്കെ ആയാലും നിങ്ങൾ ഫോട്ടോ എടുക്കാൻ കൂടെ നിന്ന് കൊടുക്കരുത് കേട്ടോ. ചില പെൺകുട്ടികളുടെ ഉപ്പമാർക്ക് അതൊരു പ്രശ്നം തന്നെയല്ല, അവർക്ക് റാഹത്ത് തോന്നുന്നത് അപ്പോഴാണ്. ഫോട്ടോ ഒന്നും എടുക്കാതെ നോക്കിയിട്ട് ഓക്കെ ഇനി ഡേറ്റ് എല്ലാം ഫിക്സ് ആക്കാന്ന് പറഞ്ഞിട്ട് പോയാൽ ഇയാൾക്ക് സമാധാനം ഇല്ല. ഇയാൾക്ക് സമാധാനം എപ്പോന്നറിയോ? ഇയാൾക്ക് സമാധാനം ഒന്നിച്ച് നിന്നിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുത്ത പിന്നെ ഇയാൾക്ക് സമാധാനം. ഒരിക്കലും നമ്മളതിന് വഴങ്ങിക്കൊടുക്കരുത് ബാപ്പമാരെ, ഒരിക്കലും നമ്മളതിന് വഴങ്ങിക്കൊടുക്കരുത് ബാപ്പമാരെ. കാരണം നിന്റെ നിങ്ങളുടെ മകളെ കെട്ടാൻ പോകുന്ന ഇവനെ പൂർണ്ണമായും നിങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു ബാപ്പയെ വിനീതനെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞത് മച്ചമ്പാടി ഉറൂസിനോടനുബന്ധിച്ച് ഈ വിനീതനെ സംസാരിക്കുമ്പോ ഇവിഷയകമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ആ ബാപ്പ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ ഞാൻ വലിയ ബേജാരിലാണ്, ഞാൻ വലിയ സങ്കടത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളെ സങ്കടം, എന്താണ് നിങ്ങളെ ബേജാരെന്താണ്? ആ പെണ്ണിന്റെ പിതാവ് എന്നോട് പറയാണ്, ഉസ്താദേ എന്റെ മകളെ ഒരുത്തനെ കാണാൻ വന്നു ഓക്കെ എന്നായി, അതാ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു. ഇപ്പൊ ഞാൻ അവനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് അവൻ ഇതുപോലെ പലയിടത്തും പോയി കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ്. ഇവിടെ വന്നാൽ ഇവിടുന്നും കെട്ടും, അവിടെ പോയാൽ അവിടുന്നും കെട്ടും, അപ്പുറം പോയാൽ അപ്പുറം കെട്ടും, ഇപ്പുറം വന്നാൽ ഇപ്പുറന്നും കെട്ടും. ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി കല്യാണം കഴിക്കുന്നവനാണ് എന്നാണ്. പോരാ, ഇവനൊരു കള്ളുകുടിയനാണെന്ന വിവരം കിട്ടിയിട്ടുണ്ട്, ഇവനൊരു പെണ്ണ് പിടിയനാണെന്ന വിവരം കിട്ടിയിട്ടുണ്ട്, ഇവനൊരു ചീട്ട് കളിക്കാരനാണെന്ന വിവരം കിട്ടിയിട്ടുണ്ട്, ഇവൻ കഞ്ചാവിനും മയക്കുമരുന്നിനും ബ്രൗൺ ഷുഗറിനും ഡ്രഗ്സിനും അടിമപ്പെട്ടവനാണെന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ ആലോചന വേണ്ട എന്ന് വെക്കുമ്പോ അവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നുന്നില്ല. ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണോ?
ഞാനീ ബാപ്പാനോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ ആ ചെറുപ്പക്കാരൻ ഭീഷണിപ്പെടുത്തുന്നത്? ഈ പിതാവ് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകളും അവനും കൂടെ നിന്നിട്ടെടുത്ത ഒരു ഫോട്ടോയുണ്ട് അവന്റെ മൊബൈലിൽ. സർവരക്ഷിതാക്കളും മനസ്സിലാക്കണം, നിങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അവരുടെ ഭാവി നിങ്ങൾ തകർത്ത് കളയരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഉറപ്പായാൽ പോലും നിക്കാഹിന് മുമ്പായി അവർ തമ്മിൽ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സ്വഭാവം പാടില്ല രക്ഷിതാക്കള്. അതിന് നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, ഇയാള് പറയാണ്, ആ ഫോട്ടോ വെച്ചിട്ട് ഇവൻ ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങളെ മകളെ നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തന്നില്ല എന്ന് കണ്ടാ, ഞാനും നിങ്ങളെ മകളും കൂടെ നിന്നിട്ടെടുത്ത ഫോട്ടോയുണ്ടല്ലോ, അത് ഞാൻ എല്ലാ വാട്സപ്പുകളിലൂടെയും ഞാൻ ഷെയർ ചെയ്യും, ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അവിടെ പോസ്റ്റ് എഴുതുന്ന സ്ഥലത്ത് എനിക്കും ഇവൾക്കും അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ പറയൂ. പിന്നെ നിങ്ങളെ മകളെ കെട്ടാൻ ആര് വരൂ? നിങ്ങളെ മകളുടെ ഫോട്ടോ എല്ലാ ഫേസ്ബുക്കിൽ വൈറലായാൽ, എല്ലാ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായാൽ, എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വൈറലായാൽ, എല്ലാ സോഷ്യൽ മീഡിയകളിലൂടെ വൈറലായാൽ അല്ല നിങ്ങളെ മകളെ കെട്ടാൻ പിന്നൊരു മാന്യനായ പുതിയ ആപ്ലയെ കിട്ടുമോ? പെൺകുട്ടികൾക്കും ഇതുപോലത്തെ ഒരു ദുരന്തം വന്നാലോ? അതിനാരാണ് ഉത്തരവാദികൾ? ഉത്തരവാദികൾ ആ പെൺകുട്ടിയുടെ ഉമ്മയും ആ പെൺകുട്ടിയുടെ ബാപ്പയും. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളോടും വളരെ ഗൗരവത്തിന്റെ ഭാഷയിൽ പറയാണ്, പെണ്ണ് കാണാൻ വന്നാലും ഉറപ്പായാലും എൻഗേജ്മെന്റ് ആയാലും നിക്കാഹിന്റെ മുമ്പാണോ ആ പുതിയ ആപ്പിളന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ക്ലിക്ക്, നോ നീഡ് ഓഫ് ദാറ്റ്, അതിന്റെ ആവശ്യമില്ല, ഇസ്ലാം അത് അനുവദിക്കണില്ല. അങ്ങനെയാണോ ഒരു ചെറുപ്പക്കാരന്റെയും ഒരു പെൺകുട്ടിയുടെയും കുടുംബജീവിതം ആരംഭിക്കുന്നത്? ആ കുടുംബജീവിതം ഒരു സന്തുഷ്ട കുടുംബജീവിതമാകാൻ സാധ്യതയില്ല. ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ് ഇരിക്കട്ടെ. എന്നിട്ടോ ഇന്ന് കല്യാണത്തിന്റെ പേരിൽ എന്ത് ആഭാസങ്ങളാണ്, എന്ത് തോന്നിവാസങ്ങളാണ്! ചെറുപ്പക്കാരാ, നീ ഒരു തീരുമാനമെടുക്കണടാ, ഇതിന് വാള് പരിഹാരമല്ല, വാള് ഇതിന് പരിഹാരമല്ല, വാള് ഇതിന്റെ ഒരു വഴി മാത്രമെന്നേയുള്ളൂ, അതേസമയം ഇതിന് ഒരൊറ്റ പരിഹാരമേയുള്ളൂ.